two, one, go! നേരം വെളുക്കുന്നതിന് മുൻപേ അവൻ ഉണർന്നു. കാരണം അവനൊരിക്കലും ഉറങ്ങാൻ കഴിയുമായിരുന്നില്ല. ആ കടലോര ഗ്രാമത്തിന്റെ എല്ലാ സൗന്ദര്യത്തെയും കീറി മുറിച്ചുകൊണ്ട് അവൻ ഓടി. കാരണം അവനൊരു പേപ്പർ ബോയിയാണ്, പിൻകാല ഇന്ത്യയുടെ പ്രഥമ പൗരനായ ആ മനുഷ്യൻ. ഉറങ്ങുമ്പോൾ കാണുന്നതല്ല നമ്മുടെ ഉറക്കത്തെ ഇല്ലാതാക്കുന്നതെന്തോ അതാണ് സ്വപ്നം. ജീവിതകാലം മുഴുവൻ സ്വപ്നങ്ങളെ കുറിച്ച് മാത്രം സംവദിച്ച ഈ ന്യൂസ് പേപ്പർ ബോയി ലോകത്തെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യത്തിന്റെ പ്രഥമ പൗരൻ വരെയായി. മുടി വളർത്തിയ എന്റെ സുഹൃത്ത്, അവന് കുറച്ചു വർഷം മുമ്പ് വരെയുള്ള കേരളം അല്ലെങ്കിൽ ഈ സമൂഹം വല്ലാത്ത ഒരു നോട്ടം നോക്കിയിരുന്നു. ആ നോട്ടത്തിന്റെ അർത്ഥം ഇതാണ്: ഇവനൊക്കെ മുടിയിൽ കല വളർത്തുകയുള്ളൂ, പ്രത്യേകിച്ച് ഒന്നും തന്നെ ചെയ്യാൻ പോകുന്നില്ല എന്ന്, ആ പുച്ഛത്തിന്റെ നോട്ടം. എന്നാൽ അവനും ഈ മനുഷ്യൻ ഒരു പ്രചോദനമായിരുന്നു. ഒരു മത്സ്യത്തൊഴിലാളിയുടെ മകൻ, അവന് സയന്റിസ്റ്റ് ആകാമെങ്കിൽ, പ്രസിഡന്റ് ആകാമെങ്കിൽ, ഓരോ ശരാശരി ലോവർ ക്ലാസ് ഇന്ത്യക്കാരന്റെ മകനുമാകാം, അതിനൊന്നു മാത്രം മതി, ആ തിരിച്ചറിവ്. നിങ്ങൾ ചിറകുകളോടെ ജനിച്ചവരാണ്, അതിനാൽ ഇഴയരുത്. ചിറകുകൾ ഉപയോഗിക്കുക, പറക്കാൻ പഠിക്കുക, സ്വപ്നം കാണുക. ആയിരത്തി തൊള്ളായിരത്തി 1947 സ്വാതന്ത്ര്യാനന്തര ഇന്ത്യ. ഇന്ത്യ എന്ന ആ രാജ്യം സ്വപ്നം കാണാൻ തുടങ്ങിയ ആ നാളുകളിൽ ഇന്ത്യക്കാർ ഇന്ത്യയെ സ്വയം നിർമ്മിക്കുക എന്ന ഗാന്ധിജിയുടെ ആഹ്വാനം. ഇത് കേട്ട പലരും പതിവ് പോലെ ഉണ്ടു ഉറങ്ങി ഗവൺമെന്റിൽ നിന്നും തനിക്ക് എന്ത് വാങ്ങിയെടുക്കാൻ കഴിയും എന്നു മാത്രം ചിന്തിച്ചു. അവർക്കെല്ലാം ഇടയിൽ ചുരുക്കം ചില മനുഷ്യരെ പോലെ ആ ബാലനും ചിന്തിച്ചു: ഇന്ത്യക്ക് വേണ്ടി എനിക്ക് എന്ത് ചെയ്യാൻ കഴിയും? എനിക്കൊന്നേ ചെയ്യാൻ കഴിയൂ, പഠിക്കുക. അത് തന്നെയാണ് എന്റെ കുടുംബത്തിനും വേണ്ടി എനിക്ക് ചെയ്യാനുള്ളത്. നൽകാൻ മനസ്സുള്ള ഒരാൾക്ക് ലഭ്യമാവുകയും ചെയ്യൂ. കൂട്ടുകാരുമൊത്ത് കുളത്തിൽ തന്റെ കാലുകളെ തണുപ്പിച്ച് വിശ്രമിക്കുമ്പോൾ ആ മനോഹരമായ കാഴ്ച: ആകാശത്തിലൂടെ പറക്കുന്ന പറവകൾ. പറവകളുടെ ആ ഡിസൈൻ, അത് തന്നിൽ അത്ഭുതത്തോടൊപ്പം ആ സ്വപ്നത്തെയും വളർത്തി. തന്റെ വളർച്ചയുടെ വേഗത്തിനനുസരിച്ച് തന്റെ സ്വപ്നത്തിന്റെ ആഴവും വർദ്ധിച്ചു. ആദ്യഘട്ടം ഇതായിരുന്നു: MIT സ്കോളർഷിപ്പിന് വേണ്ടി പഠിക്കുക, അധ്വാനിച്ച് പഠിക്കുക. MIT ക്യാമ്പസിലെ വിമാനത്തിന്റെ മോഡൽ, അത് ഓരോ തവണ കാണുമ്പോഴും അതിനെ ഓരോ തവണ സ്പർശിക്കുമ്പോഴും തന്റെ സ്വപ്നത്തിന്റെ ആഴവും പരപ്പും വർദ്ധിച്ചു വന്നു. എന്നാൽ ചെറുപ്പം മുതൽ താൻ കണ്ട ആ സ്വപ്നം അതവിടെ അവസാനിക്കുകയാണ്. അതിനുള്ള സമയമാണിത്. ഡെറാഡൂണിൽ നടന്ന പൈലറ്റ് ഇന്റർവ്യൂവിൽ താൻ പരാജയപ്പെട്ടു. വിജയം ആസ്വദിക്കാൻ അതിലേക്കുള്ള വഴികളിൽ പ്രയാസങ്ങളും ആവശ്യമാണല്ലോ. ഇത്ര കാലത്തെ തന്റെ സ്വപ്നം തകർന്ന മനസ്സുമായി എത്തിയ തന്നോട് ആശിച്ചത്, മോഹിച്ചത്, സ്വപ്നം കണ്ടത്, അത് നിനക്ക് ലഭിച്ചില്ല എന്നതിനർത്ഥം മറ്റേതോ ഒരു നിയോഗം നിന്നിലുണ്ട് എന്നത് തന്നെയാണ് എന്ന വാക്കുകൾ. അത് തന്റെ ആത്മീയ അന്വേഷണത്തിന്റെ ആരംഭം കൂടിയായിരുന്നു. DRDOയിലെ പോസ്റ്റിംഗിന് ശേഷം 1969 ISROയിലേക്ക് ട്രാൻസ്ഫർ. SLV-3 അതൊരു പരാജയമായിരുന്നു. ഇന്ത്യൻ സാങ്കേതിക വിദ്യ, അത് കടലിൽ വീഴാനുള്ളത് മാത്രമാണെന്ന് ഇന്ത്യ മുഴുവൻ, അല്ല മാധ്യമങ്ങൾ കളിയാക്കി. ഒരു നേതാവ് എപ്പോഴും പരാജയം വരുമ്പോൾ സ്വയം ഏറ്റെടുക്കും, വിജയം അത് തന്റെ ടീമിന് നൽകും. ശേഷമുള്ള തന്റെ ടീമിന്റെ കഠിനാധ്വാനത്തിന്റെ എല്ലാം ഫലമായി SLV-3 ഒരു വിജയമായി. പിന്നീടുള്ള വിജയങ്ങൾ: കുട്ടികൾ, ഭാര്യ, സമയമുണ്ടെങ്കിൽ രാജ്യം എന്ന് കരുതുന്ന ആവറേജ് ഇന്ത്യക്കാർക്കിടയിൽ മുഴുവൻ സമയവും രാജ്യത്തിന് വേണ്ടി സ്വപ്നം കാണുകയും ചിലവഴിക്കുകയും ചെയ്ത ആ രണ്ട് ബാച്ചിലേഴ്സിന്റെ കൂടി കൂടിച്ചേരലാണ് പിന്നീട് ഇന്ത്യ, അല്ല ലോകം കണ്ടത്. അതിന്റെ മുഴക്കത്തിൽ അമേരിക്ക പോലും അക്ഷരാർത്ഥത്തിൽ ഒന്നു ഞെട്ടി. 5 രാജ്യങ്ങൾ തങ്ങൾക്ക് മാത്രമേ ആണവായുധം കൈവശമുള്ളൂ, മറ്റൊരു രാജ്യത്തിനും അതിന് കഴിയില്ല എന്ന് ചിന്തിച്ച ആ നാളിൽ ഈ ദരിദ്ര രാജ്യം കഠിനാധ്വാനത്തിന്റെ മാത്രം മുതൽ മുടക്കിൽ അത് സാധ്യമാക്കി. രാത്രി അമേരിക്കൻ സാറ്റലൈറ്റുകളുടെ എല്ലാം കണ്ണുവെട്ടിച്ച് താർമരുഭൂമിയിൽ ജോലി, പകൽ സമയം ഓഫീസിൽ. കാരണം പകൽ സമയം ലീവ് എടുത്താൽ
എന്തിനെന്ന ചോദ്യം വരും. അത് ആ മിഷന്റെ രഹസ്യാത്മകതയെ ബാധിക്കും. അങ്ങനെ പൊക്രാൻ വിജയമായപ്പോൾ രാജ്യത്തിന്റെ 11-ാമത് പ്രസിഡന്റായി ഈ എയ്റോ സൈന്റിസ്റ്റ് സ്ഥാനാരോഹണം ചെയ്തപ്പോൾ ഓരോ ഇന്ത്യക്കാരനും അതുവരെ ഇല്ലാത്ത ഒരടുപ്പം രാഷ്ട്രപതി എന്ന ആ സ്ഥാനത്തിനോട് തോന്നി. അവിടെയും ആ മനുഷ്യൻ സ്വപ്നം കണ്ടുകൊണ്ടേയിരുന്നു 2020 ഈ രാജ്യം സ്വയം പര്യാപ്തമാവുന്നതായി. ദരിദ്രന്റെ സ്വപ്നം അന്നം മാത്രമായിരുന്ന നാളിതുവരെയും അതിനുമപ്പുറം എന്തും സാധ്യമാകുന്ന സർവശക്തനായ മനുഷ്യനാണ് താനെന്ന ആ കോൺഫിഡൻസ് ഇന്നും ഈ മനുഷ്യന്റെ ഫോട്ടോയ്ക്ക് മുന്നിൽ നിൽക്കുന്ന ഓരോ ദരിദ്രനും ഓരോ ഇന്ത്യക്കാരനും ഉണരുമ്പോൾ, കണ്ട സ്വപ്നം സാധ്യമാകും എന്ന പ്രതീക്ഷയുണ്ടാകുമ്പോൾ, ഇതെല്ലാം ഈ മനുഷ്യൻ നടന്ന വഴിയെ നടക്കാനുള്ള പ്രേരണയും കൂടിയാണ് കോടി ഇന്ത്യക്കാർക്ക്. ഈ പ്രേരണ ഇനി എത്ര വർഷം കഴിഞ്ഞാലും നമ്മുടെ ഹൃദയങ്ങളിൽ പ്രതീക്ഷയുടെ വെളിച്ചം നൽകും. നിങ്ങൾക്കൊരു സയന്റിസ്റ്റോ ഗവേഷകനോ ക്രിയേറ്ററോ ആകണം എങ്കിൽ നിങ്ങൾക്ക് ഇത് ഉപയോഗപ്പെടാം.